ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്ക് അപ്പ് കേരളയുടെ നാലാം ഘട്ടമായി ഇതുപോലെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള സത്യാഗ്രഹ സമര പരിപാടി നടക്കുകയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ അഞ്ച് പ്രവർത്തകർ ചേർന്നുള്ള ധർണ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് അനുദിനം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു കാലഘട്ടത്തിലും കളവ് പറയുന്ന സത്യപ്രതിജ്ഞ ലംഘനം നടത്തുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയില്ല ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഒരു ചാനൽ ചർച്ചയിലും പോകണ്ട എന്ന് കാരണം പറയാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ചെയ്തു കുടുങ്ങിയതുകൊണ്ടും ഈ അഴിമതികളും കൊള്ളയും ഒക്കെ ഡിഫൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുമാണ് ചാനൽ ചർച്ചകളിൽ പോകണ്ട തീരുമാനിച്ചത് ആദ്യം ഏഷ്യാനെറ്റിൽ പോകണ്ട തീരുമാനിച്ചു ഇനി ഒരു ചാനലിലും സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ലൈഫിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അഴിമതി ഭരണത്തെ പറ്റിയുള്ള ചർച്ചകൾക്ക് ഇനി പോകണ്ട എന്ന് തീരുമാനിച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല നിങ്ങളുടെ അഴിമതി കൊണ്ട് പുറത്തു വരും ഇനിയും നിങ്ങളുടെ അഴിമതിയും തീവട്ടിക്കൊള്ളയും ഇനിയും കൂടുതൽ പുറത്തു വരും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ചാനൽ ചർച്ചയിൽ പോയില്ലെങ്കിൽ നാട്ടുകാർ ഇത് അറിയില്ല എന്നാണ് തെറ്റിദ്ധരിക്കണ്ട നാട്ടുകാർക്ക് ഇതെല്ലാം അറിയാം ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടു ഇവിടത്തെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടതിന്റെ പ്രഭവ കേന്ദ്രം ക്ലിഫ് ഹൗസ് ആണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു ആരും ചോദിക്കാതെ പറഞ്ഞു ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടി ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടി എല്ലാ ക്യാമറയും പോയെന്ന് മുൻകൂർ ജാമ്യം എടുക്കുകയായിരുന്നു വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ ആരും ചോദിച്ചതല്ല ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടിയോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി സ്വയമേ പറഞ്ഞതാണ് അവിടെ ഇടിവെട്ടി എല്ലാ സാധനങ്ങളും പോയെന്ന് എന്തുകൊണ്ടാണത് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ കണ്ടത് ക്ലിഫ് ഹൗസിൽ വെച്ചാണ് കൂടെ ശിവശങ്കരൻ ഉണ്ടായിരുന്നു ശിവശങ്കരനെ പരിചയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയാണ് ശിവശങ്കരനോടാണ് ഇവിടെ യു എ ഇ കൗൺസിലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള കോണ്ടാക്ട് പോയിന്റ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞേൽപ്പിച്ചത് അപ്പോൾ ഈ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം ആരാണ് ആരാണ് ഈ മുഖ്യമന്ത്രി ആരാണ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ആറ് തവണ മുഖ്യമന്ത്രിയെ സ്വപ്ന സുരേഷ് എന്തിനു കണ്ടു എന്താണ് കാരണം അവരുടെ നിയമനം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റായ സ്പേസ് പാർക്കിൽ 175,000 രൂപയുടെ ശമ്പളം വാങ്ങുന്ന ഉന്നതമായൊരു സ്ഥാനത്തേക്ക് നിയമനം നടക്കുമ്പോ മുഖ്യമന്ത്രി അറിയില്ലേ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു മുഖ്യമന്ത്രി വീണ്ടും കള്ളം പറയുകയാണ് ഇതൊന്നും ചാനലിൽ വെച്ച് ഡിഫൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ചാനൽ ചർച്ചയിൽ പോകണ്ടാൻ തീരുമാനിച്ചത് നിങ്ങൾ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വേണ്ട ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്തിനാണ് സ്വപ്ന സുരേഷ് ആറ് തവണ ക്ലിഫ് ഹൗസിൽ പോയത് ക്യാമറ ഇടിവെട്ടി പോയതല്ല ക്യാമറ നശിപ്പിച്ചതാണ് ക്യാമറ ആരും കിട്ടരുത് ആർക്കും അതിന്റെ കോപ്പി കിട്ടരുത് എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ ഇടിവെട്ടിയെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് ഈ അഴിമതിക്കും കൊള്ളയ്ക്കും
നേതൃത്വം കൊടുക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇവിടെ ഓരോ ദുരന്തങ്ങളും അഴിമതിയുടെ അഴിമതിക്ക് വേണ്ടി അത് ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇപ്പൊ പുതിയ വാർത്ത എന്താണ്? വെള്ളപ്പൊക്കത്തിൽ വീട് വെച്ചു കൊടുക്കാൻ യു എ ഇ കൗൺസിലേറ്റ് തയ്യാറായപ്പോൾ അത് കമ്മീഷൻ അടിച്ചു. വെള്ളപ്പൊക്കം ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിന്റെ മറവിൽ അവിടെ കമ്മീഷൻ പറ്റി ആർക്കൊക്കെ പോയി? പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കൊണ്ടുവന്ന 5 കോടി രൂപയിൽ നിന്ന് കമ്മീഷൻ അടിച്ചു. ഈന്തപ്പഴം കൊണ്ടുവന്നെന്ന് പറയുന്നു. ഈന്തപ്പഴമാണോ കൊണ്ടുവന്നത്? സ്വർണമാണെന്ന് പറയുന്നു. കെ ടി ജലീൽ രക്ഷപ്പെടുന്നതല്ല ഇപ്പൊ നടക്കുന്നത്. കെ ടി ജലീൽ രക്ഷപ്പെടില്ല. കെ ടി ജലീൽ പ്രോട്ടോകോൾ ലംഘനം മാത്രമല്ല, അതുപോലെ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണ് കെ ടി ജെ. കെ ടി ജലീലിനെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി. കാരണം കെ ടി ജലീൽ പുറത്തു പോയാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും, അതുകൊണ്ട് കെ ടി ജലീലിനെ സംരക്ഷിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും കമ്മീഷനാണ് ഇവിടെ. തൊട്ടതിനും പിടിച്ചതിനും കമ്മീഷൻ വാങ്ങുന്ന ഒരു ഗവൺമെന്റ്, കമ്മീഷൻ വാങ്ങുന്ന ഒരു പാർട്ടി, അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിൽ ഉദ്ഘാടനം മഹാമഹമാണ്. എവിടെ നോക്കിയാലും ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയായത് പണ്ട് ഈ വയനാട് മാനന്തവാടി അടക്കമുള്ള സ്ഥലം, അവിടേക്ക് ഒരു തുരങ്കപ്പാത നിർമ്മിക്കുക. പക്ഷെ തുരങ്കപ്പാതയുടെ സർവേ ഇല്ല, എൻവയൺമെന്റൽ ക്ലിയറൻസ് ഇല്ല, പരിസ്ഥിതി ആഘാത പഠനമില്ല, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഒരു തുരങ്കം ഉണ്ടാക്കൂ എന്ന് പറയുന്നു, അതിന്റെ ഉദ്ഘാടനം നടത്തുന്നു. ഡി പി ആർ, പ്രാഥമിക ഡി പി ആർ പോലും ഉണ്ടായിട്ടില്ല, അതിന്റെയും ഉദ്ഘാടനം. ആലപ്പുഴയിൽ ചങ്ങനാശ്ശേരിയിലേക്ക് ആലപ്പുഴയിൽ നിന്നുള്ള റോഡിന്റെ പണി ഉദ്ഘാടനം, അത് ഊരാളുങ്കലാണ്. ഊരാളുങ്കലല്ലാതെ കേരളത്തിൽ ഒരു പണിയും നടക്കുന്നില്ല, അതിന്റെയും ഉദ്ഘാടനം. നാട്ടിൽ എല്ലാത്തിന്റെയും ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം മഹാമഹം കാരണം നടക്കാൻ വയ്യ. കല്ല് കേരളത്തിൽ ഇപ്പൊ ക്ഷാമം വന്നിരിക്കുന്നത് കല്ലുകൾക്കാണ് എന്നാണ് പറയുന്നത്. കല്ലില്ല, കല്ലില്ലാത്തതുകൊണ്ട് പേപ്പർ ഒട്ടിച്ചാണ് ഉദ്ഘാടനം, പിന്നെ കല്ല് വെക്കാം. എല്ലാ ദിവസവും കല്ലടിയിലാണ് മുഖ്യമന്ത്രി. നടക്കാത്ത പദ്ധതികൾ, ആരംഭിക്കാത്ത പദ്ധതികൾ, ഡി പി ആർ ഇല്ലാത്ത പദ്ധതികൾ, അതുപോലെ തന്നെ ഒരിക്കലും നടക്കാൻ കഴിയാത്ത പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്നുകൊണ്ട് ഉദ്ഘാടനം, ഇന്ന് ഫുൾ പേജ് പരസ്യമാണ്. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ദുർവ്യയം ചെയ്ത് പാവപ്പെട്ടവന് കഞ്ഞു കുടിക്കാൻ മാർഗമില്ലാതെ കൊറോണ കാലത്ത് കഷ്ടപ്പെടുമ്പോൾ അവനൊരു സഹായം ചെയ്യാതെ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ദൂർത്തടിച്ച് പരസ്യങ്ങൾ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ. നിങ്ങൾ എത്ര പരസ്യം ഇനിയും കൊടുത്താലും, എത്ര പ്രചരണം നടത്തിയാലും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മറക്കരുത്. കേരളത്തിൽ 1000 പേര് മരിച്ചു കൊറോണ കൊണ്ട്. 1000 പേരാണ് കേരളത്തിൽ മരിച്ചത്. കേരളത്തിന്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേഷ്യോ 17.5% വരെയായി. ഇന്നലെ 15% ആയി. കൊറോണ മരണം വർദ്ധിക്കുന്നു. തോക്കാൻ ആളില്ല, രോഗികളെ ചികിത്സിക്കാൻ ആളില്ല. ഇവിടെ ഉദ്ഘാടന മഹാമഹത്തിന് സമയമുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു കാര്യം ചെയ്യാൻ സമയമില്ല. രോഗികൾ പുഴുവരിക്കുന്നു. എന്ത് ഭരണമാണിത്? സർക്കാരിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഈ കടും വെട്ടുകയാണ്. 100 ദിവസം കൊണ്ട് 50,000 നിയമനം, ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്, സഹകരണ വകുപ്പിൽ കൊടുക്കുന്ന ലോണിനെല്ലാം ജോലി കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണമെന്ന്.
സഹകരണ വകുപ്പിൽ കൊടുക്കുന്ന ലോണ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ കൊടുത്താൽ അതിന്റെ പേരിൽ അവർ എഴുതി കൊടുക്കണം. നിങ്ങൾ 50 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ 10 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? നമ്മൾ പോയി സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു. അപ്പൊ ആ ലോൺ എടുത്തു കഴിയുമ്പോൾ സെക്രട്ടറി എഴുതി വെക്കും, ഈ ലോണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലോൺ കൊടുത്തു, ഇത് ഉപയോഗിച്ചുകൊണ്ട് 40 പേർക്ക് ജോലി കിട്ടാൻ പോകുന്നു, എഴുതി വെക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ എഴുതി മൊത്തം 50,000 തയ്ക്കണ്ടേ? എല്ലാ പൊതുമേഖലാ നഷ്ടത്തിൽ കിടക്കുന്ന ബോർഡ് മാത്രമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആളുകളെ നിയമിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ 6,000 ജീവനക്കാർ അധികമാണ്. അവിടെ കുടുംബശ്രീയിൽ നിന്ന് എത്ര 10,000 പേരെ നിയമിച്ചിരിക്കുന്നു. ഇവിടെ പാർട്ടിക്കാർക്ക് മുഴുവൻ ജോലി കൊടുക്കുകയാണ്. തകർന്നു കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ താൽക്കാലിക നിയമനം, താൽക്കാലിക കരാർ ജീവനക്കാരും താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു. PSC നോക്കൂത്തിയാക്കി. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെ കാണാൻ നമുക്കറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങയിലേക്ക് അന്വേഷണം നീളാൻ പോവുകയാണ്. അങ്ങയിലേക്ക് അന്വേഷണം നീങ്ങുന്ന അങ്ങ് ഇപ്പൊ പത്രസമ്മേളനം കുറച്ചല്ലോ, എല്ലാ ദിവസവും പത്രസമ്മേളനം ഇപ്പൊ നടത്താത്ത എന്താ? ഒന്ന് പറയാനൊന്നുമില്ല, രണ്ട് പലതിനും ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത നിലയിലുള്ള അഴിമതി, കൊള്ള, തീവെട്ടിക്കൊള്ള കേരളത്തിൽ നടക്കുകയാണ്. അതിനെ മറപിടിക്കാൻ വേണ്ടി ആണ് ഇല്ലാത്ത പദ്ധതികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ തട്ടിപ്പ് ജനങ്ങൾക്കറിയാം. ഈ തട്ടിപ്പ് മറച്ചു വെക്കാൻ നിങ്ങൾ നോക്കണ്ട. അതിനെതിരായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ്. കേരള ജനത ഒരുമിച്ച് അണിനിരക്കുന്നു. ആളുകളെ പറ്റിച്ച് ഒരു പരുവത്തിലാക്കിയില്ലേ ജനങ്ങളെ നിങ്ങൾ? നിങ്ങളുടെ കാലത്തെ ദുരന്തങ്ങളല്ലാതെ എന്താ ഇവിടെ ഉണ്ടായേ? പാവപ്പെട്ട മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല. കയ്യിൽ 5 രൂപ എടുക്കാൻ നിവർത്തിയില്ലാതെ നടക്കുന്ന ആളുകളാണ് നീ കേരളത്തിലുള്ള. അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു സഹായവും സർക്കാർ ചെയ്യുന്നില്ല. ഒരു തരത്തിലും ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായി അന്തിമ പോരാട്ടത്തിന് UDF തയ്യാറെടുക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.